കേറ്റുപ്പേ അയില പോടാ അയില പോയപ്പേ പോടാ ഹലോ ഞാൻ ആനന്ദ് ഊട്ടിയിൽ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഉച്ചയോട് കൂടി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫുഡിന് നല്ല റേറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിക്കുന്നത് രാജേട്ടൻ്റെ തട്ടുകടയിൽ നിന്നാണ് ആ തട്ടുകടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് രാജേട്ടൻ്റെ തട്ടുകടയുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ രാജേട്ടൻ്റെ തട്ടുകട രാജേട്ടൻ ഊട്ടിക്കാരനാണ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിലെ ബസ്സിലെ കണ്ടക്ടറായിരുന്നു റിട്ടയർഡായ പിന്നെ ഈ കട തുടങ്ങി ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കേരളത്തിലായതുകൊണ്ടായിരിക്കും രാജേട്ടന് മലയാളികൾ ഭയങ്കര ഇഷ്ടം ഒരു വടയും 4 ഇഡ്ഡലിയും എത്ര പൈസടാ 40 രൂപ അടിപൊളി അട്ടപ്പാടി വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നങ്ങനെ കൂടുതൽ സ്ഥലങ്ങളൊന്നും കാണാൻ പോകുന്നില്ല പ്രധാന റോഡിൽ നിന്ന് മാറിയിട്ട് ഗ്രാമീണ വഴികളിലെ പോയി ലൗഡേയിൽ എത്താനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടുന്ന് പിന്നെ നേരെ അട്ടപ്പാടി ഇതാണ് ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷൻ 1908 നീലഗിരി മൗണ്ടൻ റെയിൽവേ ലൈൻ ഉടമണ്ഡലത്തെ കൂടി വ്യാപിപ്പിച്ചതോടെയാണ് ഈ സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത് കിലുക്കം ഷാറുഖ് ഖാൻ്റെ ദിൽസേ അതൊക്കെ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഊട്ടി പണ്ട് മുതലേ ഒരു പ്രധാന സിനിമാ ലൊക്കേഷൻ കൂടിയാണ് ദിൽസേ ബർഫി കിലുക്കം ഒപ്പം അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് 36 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഉദകമണ്ഡലം എന്ന പ്രദേശത്തെയാണ് ഈ ഊട്ടി എന്ന് വിളിക്കുന്നത് കീൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഈ ഊട്ടിയിലെ മേട്ടുപ്പാളയം ഊട്ടി നാരോ ഗേജ് തീവണ്ടി ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട പൈതൃക സ്മാരകങ്ങളിലൊന്നാണ് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇത്തവണ അതിൽ കയറാൻ വേണ്ടി പറ്റിയിട്ടില്ല ഊട്ടി റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിലും അടുത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് 1867 ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള ആൾക്കാരുടെ ഭൗതിക ശരീരങ്ങളടങ്ങിയ കല്ലറകളാണ് ഈ പള്ളിയുടെ സിമിത്തേരിയിൽ കാണാൻ പറ്റുന്നത് അതുതന്നെയാണ് ഈ പള്ളിയുടെ വലിയൊരു പ്രത്യേകത തൊടപെട്ട 16-മൈൽ ഊട്ടി തടാകം ബൊട്ടാണിക്കൽ ഗാർഡൻ തിബത്തൻ ചന്ത കാമരാജ് സാഗർ അണക്കെട്ട് ഇതൊക്കെയാണ് ഊട്ടിയിലെ പ്രധാന ആകർഷണം നമ്മൾ ഇത്തവണ ഇതിൽ തൊടപെട്ട ഹില്ലിൽ മാത്രമേ പോയിട്ടുള്ളൂ ബാക്കി സമയം കൂടുതലും ഊട്ടിയിലെ അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് ഉണ്ടായത് മലയിടുക്കുകളിലും നഗരത്തിരക്കുകളിൽ നിന്ന് മാറിയിട്ടുള്ള പ്രദേശങ്ങളിലായിട്ട് വലിയ കാർഷിക ഗ്രാമങ്ങളുണ്ട് ഊട്ടിയിൽ റാഗി ഗോതമ്പ് കാരറ്റ് ഉരുളക്കിഴങ്ങ് തേയില കാപ്പി അങ്ങനെയുള്ളതാണ് കൂടുതലായി ഈ പ്രദേശങ്ങളിൽ കൃഷി ചെയ്തു വരുന്നത് സ്ട്രോബെറി ഗൂസ്ബെറി മൾബെറി ഫിഗ് പ്ലം ഫാഷൻ ഫ്രൂട്ട് നാരങ്ങ ആപ്പിള് ചെറി കൊക്കോ പേരക്ക പോലുള്ള പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ കേറ്റുപ്പേ അയില പോടാ അതില് പോയപ്പേ പോടാ സാധാരണ കണ്ണൂർ കാസർഗോഡ് വയനാട് ഇവിടെയുള്ള ആൾക്കാർ ഊട്ടി പോയി കഴിഞ്ഞാൽ പോയ വഴി വയനാട്ടിൽ തന്നെ തിരിച്ചു വരാറാണ് പതിവ്. പക്ഷേ ശരിക്കും ഊട്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അങ്ങനെ പോയാൽ പോരാ. വയനാട്ടിൽ നിന്ന് തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കുറച്ച് പോയി കഴിഞ്ഞാൽ മസിനുകുടി വഴി ഊട്ടിയിലേക്കുള്ള റോഡിൽ വന്നാൽ മസിനുകുടിയും കാണാം, കാടിൻ്റെയും പിന്നെ വലിയ ഒരുപാട് ഹെയർ പിന്നുള്ള ചുരങ്ങളുടെ എല്ലാം ഭംഗി കാണണമെങ്കിൽ ആ വഴി പോകണം. അതുപോലെ തന്നെ ഊട്ടി എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് ഊട്ടിയുടെ മറുഭാഗത്തെ കൂടി ആയാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതായത് മുള്ളി ചുരം വഴി അട്ടപ്പാടി കയറി അട്ടപ്പാടി ചുരം ഇറങ്ങിയിട്ട് നാട്ടിലേക്ക്, ആ വഴി ഊട്ടിയുടെ പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിക്കാൻ കഴിയും. ഡാമിന്റെ അടുത്ത് എഴുന്നിട്ട് ഹോട്ടലിൽ റോഡ് സൈഡിലേ ഉണ്ട് തമിഴ് മെസ് എന്ന് പറഞ്ഞാൽ മതി. തമിഴ് നാൽപ്പത്തിമൂന്ന് ഹെയർപിൻ വളവുള്ള ഈ ചുര ഇറങ്ങിയിട്ട് വേണം അട്ടപ്പാടിയിലെത്താൻ. നമ്മളിങ്ങോട്ട് വരുമ്പോഴേ മുകളിലുള്ള കടക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കണം, റോഡിൽ ഫുള്ള് ആനപ്പിണ്ടം കാണാം. ഈ വഴി അത്ര തിരക്കൊന്നുമില്ല, യാത്ര ചെയ്യാൻ നല്ല രസമുണ്ട്. ഇത് നമ്മൾ ചുര ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ്, ഡാമിൻ്റെ ടർബൈനിലുള്ള ഭാഗമാണെന്ന് തോന്നുന്നു. നമ്മളെ കൂടെ വന്ന ഒരു ടീമിന് വഴിതെറ്റി, അവർ നമ്മളെക്കാൾ മുന്നേ അട്ടപ്പാടിയിലെത്തി. അവർ കയറുന്ന വഴിതെറ്റിയെന്നാണ് ഇവർ നോക്കുന്നത്. നമ്മളിപ്പം കേരള ബോർഡർ കയറി അട്ടപ്പാടി എത്തി. അട്ടപ്പാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നാടാണ്. എന്താ വെച്ചാൽ MSW പഠിക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു മാസം ഫീൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അവനിപ്പോഴും പറ്റി വേണ്ട. ഈ കാണുന്നത് കിലയുടെ ക്യാമ്പസാണ്. ഇതിനകത്തായിരുന്നു നമ്മൾ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഫീസ്. അകലയിലുള്ള ആ കാണുന്ന ക്യാമ്പ് സെൻറ്ററിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ കാണുന്ന 2 മുറികളിലായിരുന്നു നമ്മളന്ന് താമസിച്ചത്. ഈ കാണുന്നതാണ് ശിരുവാണിപ്പുഴ. നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കുളിയും നനയെല്ലാം മിക്കവാറും ഈ പുഴയിൽ നിന്നായിരുന്നു. പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടപ്പാടിയിലെ നല്ലൊരു വ്യൂ പോയിന്റ് ആയ നരസിമുക്കിലേക്കാണ്. അയ്യപ്പനും കോശിയും സിനിമയിലെ കുറച്ച് ഭാഗം ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് ഇത് കുറച്ചുകൂടി ഫേമസ് ആയി. ഇവിടെ നോക്കിയാൽ അട്ടപ്പാടിയുടെ ഏകദേശം ഭാഗങ്ങളെല്ലാം കാണാൻ കഴിയും. ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയായി മാറിയിപ്പോൾ നരസിമുക്ക്. ഇരുട്ട് മുമ്പേ ചുരം ഇറങ്ങേണ്ടതുണ്ട്, അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുകയാണിപ്പോൾ. അട്ടപ്പാടി ചുരം ഇറങ്ങി നമ്മൾ നാട്ടിലേക്കുള്ള വഴിയാണിപ്പോൾ. നമ്മുടെ കൂടെയുള്ള അഖിലിൻ്റെ ചേച്ചിയുടെ വീടുണ്ട് ഇവിടെ പാലക്കാട്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് കയറിയിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ആ വഴി ഒന്ന് കയറി. ഈ നാട്ടിലിപ്പം പൂരം നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് വഴിയിലെല്ലാം. 10-12 ആന ഉണ്ടാവുന്ന പൂരമാണ് പോലും. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ചടങ്ങുകൾ മാത്രമേ നടത്തി. അങ്ങനെ നമ്മൾ അഖിലിൻ്റെ കാവേശ്വര വീട്ടിലെത്തി. പഴയ ഒരു തറവാട് വീടാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മ വരുന്നുണ്ട് പറഞ്ഞുകൊണ്ടായിരിക്കും ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ 3 ദിവസത്തെ മസിനുകുടി ഊട്ടി അട്ടപ്പാടി ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തി. ഇപ്പോൾ സമയം 2 മണിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.